ഹായ് വെൽക്കം. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ള എന്തിനാണെന്നറിയോ, ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസാണ്. അപ്പം ഇന്നിങ്ങനെ എന്താ പറയുക, ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നപ്പം ഹസ്ബൻഡ് ഇങ്ങനെ പറയാം, ജ്യൂസ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ കുറച്ച് ചിക്കു വാങ്ങിക്കൊണ്ടുവന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ചിക്കൂസ് ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ ചിക്കൂസ് ഉണ്ടാക്കാൻ പോകാം. അപ്പം നമുക്ക് കണ്ടാലോ, അപ്പം നമ്മൾ ഞാൻ എന്താ മിക്സിൻ്റെ വലിയ ചാറിലാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ വലിയ ചാറിലാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വന്നത്. ആ ചിക്കു കേട്ടോ, അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയതാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇതിൻ്റെ തോലി ഒന്ന് കളഞ്ഞിട്ട് ഉള്ളിൽ കുരുവും കൂടി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിടണം. ഞാൻ മിൽമയുടെ പാലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ജ്യൂസ് അടിക്കുന്ന പാല് കിട്ടിയിട്ടില്ല, അപ്പം ഞാൻ മിൽമയുടെ പാലെടുത്തു. അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പം ഞാനത് ആ ചിക്കുവിൻ്റെ തോൽ ഒരുവിധമൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുരുവും കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാം, വാനില എസൻസ് കുറച്ച് ഒരു ഡ്രോപ്പ് കേട്ടോ, അത് ആഡ് ചെയ്യാം. ഇനി പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര നമുക്ക് കുറച്ച് കൂടുതലാക്കാം കേട്ടോ, കാരണം ഒരു ചിക്കൂസിന് ഒരു കറണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അത് നമ്മുടെ പഞ്ചസാരയിലെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്തു. ജസ്റ്റ് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ പാലും അല്ല സോറി പഞ്ചസാരയും വാനില എസൻസും കൂടി ഒന്ന് മിക്സ് ആയതിൽ ഇനി നമുക്ക് ഒരു പാക്കറ്റ് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് അടിച്ചിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മാക്സിമം കട്ടപ്പാൽ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പക്ഷേ എനിക്ക് കട്ടപ്പാൽ ഞാൻ യൂസ് ചെയ്യാത്ത എന്താ വെച്ചാൽ ഓവർ മോളും കൂടി കഴിക്കാറുള്ളതുകൊണ്ട് ഓവർ തണുപ്പാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അധികം കട്ടിയുള്ള പാൽ കട്ടയായിട്ടുള്ള പാൽ യൂസ് ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ജ്യൂസ് നല്ല തിക്കാണ്. അപ്പം നമുക്ക് എന്തായാലും ഒരു പാക്കറ്റ് പാലും കൂടെ എടുക്കാണല്ലോ. അപ്പം അത് എടുക്കാം. ഇതിൽ കുറച്ച് എന്താ പറയുക കട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. കാരണം ജ്യൂസിന് കുറച്ചൊരു തിക്ക് വേണമല്ലോ, ഓവർ ലൂസായി പോകണ്ട, ആ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും പരിപാടി ഉള്ളൂ കേട്ടോ, ഇതൊന്നും ജസ്റ്റ് നന്നായിട്ട് അടിച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ ജ്യൂസ് ഇതാ ഓൾമോസ്റ്റ് അല്ല കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ ഓക്കെ, അപ്പം നമ്മുടെ ഇത് അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കാരണം വാനില എസൻസിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി നമുക്ക് ഇതിൽ എടുത്ത് കാണിക്കുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്യാൻ. പിന്നെ പാല് ഞങ്ങൾ അധികം തണുപ്പുള്ളതല്ല എടുത്തിട്ടുള്ളത്, നല്ല തിക്കുണ്ട്, നല്ല അത്യാവശ്യം നല്ല തിക്കുണ്ട്. അപ്പം ഓക്കെ, അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.